ടെന്നീസ് ക്രിക്കറ്റ് ബാറ്റ് ആണ്. നമ്മളിത് പോകുന്നത് ടേക്കോ സ്പോർട്സ് എന്ന് പറയുന്ന ഒരു സ്പോർട്സ് ഗുഡ്സിൻ്റെ എല്ലാ വെറൈറ്റിയുള്ളൊരു ഷോപ്പിലേക്കാണ്. അത് കോടിമത പാലത്തിന് മുമ്പായിട്ടാണ്, അല്ലെങ്കിൽ കോടിമത പാലം ഇറങ്ങിയിട്ട് വരുമ്പോൾ ലെഫ്റ്റ് സൈഡിൽ പുത്തൻപുരക്കൽ കോംപ്ലക്സിലാണ്. ഇങ്ങനെ മേളിലോട്ട് കയറി വേണം ഇവിടെ വരാനായിട്ട്. ആ ഭാഗത്തേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പായിട്ട് നിങ്ങളുടെ കൈകളൊന്ന് ഹാൻഡ് സാനിറ്റൈസ് ചെയ്തതിന് ശേഷം ഉള്ളിലേക്ക് കടക്കുക. ഹായ് ഫ്രണ്ട്സ്, ഇപ്പൊ ഞാനിപ്പോ നിൽക്കുന്നത് ടേക്കോ സ്പോർട്സിലാണ്. നമ്മുടെ കോട്ടയം കോടിമത പാലത്തിന് മുമ്പായിട്ട് തന്നെ SBIയുടെ മുകളിലത്തെ നിലയിലാണ്. അപ്പൊ ഇവിടെ ഒരു ടേക്കോ സ്പോർട്സ് എന്ന് പറഞ്ഞൊരു സ്ഥാപനമുണ്ട്. ഇവിടെ ഓൾ സ്പോർട്സിന്റെ ഗുഡ്സ് അങ്ങനെയുള്ള സർവീസ് ഐറ്റംസ് ആണ്. അപ്പൊ എന്തായാലും നമുക്ക് ഇവിടുത്തെ ഒരു സ്റ്റാഫുണ്ട്, സ്റ്റാഫിനോട് ചോദിച്ച് കുറച്ച് കാര്യങ്ങൾ നമുക്കൊന്ന് മനസ്സിലാക്കാം. എന്താണ് പേര്? അഖിൽ. ഇവിടെ എന്തായിട്ടാണ്? നമ്മളിവിടെ ഇപ്പൊ നമ്മളിവിടെ ഷോറൂം തുടങ്ങി ഏകദേശം ഒരു 7 വർഷം കഴിഞ്ഞ, 8 വർഷം. അപ്പൊ നമ്മളെ നമ്മുടെ ഇവിടെ അത്യാവശ്യം സ്പോർട്സിന്റെ എല്ലാ ഐറ്റങ്ങളും തന്നെ, സ്പോർട്സിന്റെ എല്ലാ ഐറ്റംസും നമുക്ക് സെയിൽ ചെയ്യുന്നുണ്ട്. അതുകൂടാതെ പിന്നെ നമുക്ക് സൈക്കിളിന്റെ നമുക്ക് സെയിൽ ഉണ്ട്, സൈക്കിളിന്റെ സർവീസ് ഉണ്ട്. അതേപോലെ ഫിറ്റ്നസിന്റെ എക്യുപ്മെന്റ്സ് നമുക്ക് നോക്കിയാൽ അറിയാൻ പറ്റും. നമുക്ക് നമ്മുടെ ട്രെഡ്മില്ല, നമ്മുടെ ഓർബിറ്റ് ട്രാക്ക്, ക്രോസ് ട്രെയിനർ, നമ്മുടെ അങ്ങനെയുള്ള ഫിറ്റ്നസിന്റെ സാധനങ്ങളെല്ലാം ഉണ്ട്. അതുപോലെ തന്നെ നമ്മുടെ വെയിറ്റ്, ഡംബല് അങ്ങനെയുള്ള സാധനങ്ങളുണ്ട്. പിന്നെ അതുപോലെ തന്നെ നമുക്കിപ്പോ ബാഡ്മിന്റന്റെ നമുക്ക് സ്ട്രിംഗ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. സ്ട്രിംഗ് ചെയ്യാനുണ്ടല്ലോ. ഇപ്പൊ നമുക്കാണെങ്കിൽ യോണക്സിന്റെ തന്നെ നമുക്കൊരു കൂടിയ കെട്ടിംഗ് മെഷീൻ ഉണ്ട്, സ്ട്രിംഗ് ചെയ്യുന്ന മെഷീൻ ഉണ്ട്. അതാണ് നമ്മളിവിടെ ഉപയോഗിക്കുന്നത്. പിന്നെ എനിക്ക് തോന്നുന്നത് ഇപ്പൊ നമുക്കിപ്പോ നമ്മുടെ ഇവിടെ അടുത്തൊന്നും ആ ഒരു മെഷീൻ ഇല്ല. അടുത്ത് കേരളത്തിൽ തന്നെ ചുരുക്കം ചില ഷോറൂമുകളിലെ അങ്ങനെ കൂടിയ മെഷീൻ ഉള്ളൂ, പിന്നെ നമുക്കിപ്പോ നോക്കിയാൽ കാണാം. നമുക്ക് വേണമെന്ന് അതിഷ്ടം നമുക്കൊന്ന് നോക്കിട്ട് പോകാം. ഇപ്പൊ ഈ ഷോപ്പിൽ എന്തൊക്കെയാ ഉള്ളതെന്ന് നമുക്കൊന്ന് കണ്ടു നോക്കാം. നമുക്ക് ഇവിടെ തന്നെ ജസ്റ്റ് കയറി വരുമ്പോ തന്നെ നമുക്ക് കാണാൻ സാധിക്കും. നമുക്ക് കിഡ്സിന്റെ സൈക്കിളുകൾ, ഒരു പല പ്രൈസ് റേഞ്ചിലുള്ള സൈക്കിളുകൾ, ഏതാണ്ട് എല്ലാ ഏജ് ഗ്രൂപ്പിലുള്ള കിഡ്സിനായിട്ടുള്ള സൈക്കിളുകൾ ഉണ്ട്. നമുക്ക് ചെറിയ സൈസുകള് മുതല് നമുക്ക് ഇങ്ങനെ വലിയ സൈക്കിള്, വലിയ സൈസ് നമ്മുടെ അഡൽസിനുള്ള സൈക്കിൾ ഉണ്ട്. നമുക്ക് പുറകിൽ വേറെ നമുക്ക് സെപ്പറേറ്റ് സെക്ഷൻ ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ നമുക്കിവിടെ നമുക്ക് ബാഡ്മിന്റന്റെ സെക്ഷനാണ് പിന്നെ നമുക്ക് വരുന്നത്. ബാഡ്മിന്റൺ സെക്ഷനിലാണ് നമുക്ക് ബാഡ്മിന്റൺ റാക്കറ്റുകൾ നമുക്ക് ഏതാണ്ട് ഒരു എല്ലാ പ്രൈസ് റേഞ്ചിലുള്ള ഒരു ഏകദേശം ഒരു 100 rupees മുതല് നമുക്ക് ഏകദേശം ഒരു 20,000 ആ റേഞ്ചിലുള്ള ബാഡ്മിന്റൺ റാക്കറ്റുകളുണ്ട്. അതുപോലെ തന്നെ അതിന്റെ ആക്സറീസ്, ബാഡ്മിന്റൺ ഗ്രിപ്പ്, ഷട്ടിൽ കോർക്ക്, നെറ്റ് അങ്ങനെയുള്ള സാധനങ്ങളുണ്ട്. ബാഡ്മിന്റൺ കിറ്റ് ബാഗുകള് അങ്ങനെയുള്ള സാധനങ്ങളും നമുക്ക് എല്ലാം തന്നെയുണ്ട്. പിന്നെ നമുക്ക് അങ്ങോട്ട് അടുത്ത സെക്ഷനിലേക്ക് പോകാന്നുണ്ടെങ്കിൽ അത് തന്നെ പല പ്രൈസ് റേഞ്ചുകളുണ്ട്. ഇവിടെ ആണെങ്കിൽ ഒരു കുറച്ച് ഹൈ എൻഡ് റാക്കറ്റുകളും അപ്പുറത്ത് ഈ പറഞ്ഞ പ്രൈസ് റേഞ്ച് കുറഞ്ഞ റാക്കറ്റുകളും ഉണ്ട്.
റിപ്പയറിംഗ് ഉണ്ട്. നമ്മൾ ഈ പറഞ്ഞ നമ്മൾ രണ്ടാമത് സ്പ്രിംഗ് ചെയ്യുന്നുണ്ട്. ഈ പൊട്ടിക്കഴിഞ്ഞാൽ, സ്പ്രിംഗ് പൊട്ടിക്കഴിഞ്ഞാൽ നമുക്ക് രണ്ടാമത് സ്പ്രിംഗ് ചെയ്യാം. പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഇതിന്റെ ഫ്രെയിം പൊട്ടിയാൽ നമുക്ക് രണ്ടാമത് കാർബൺ ക്ലിപ്പ് ചെയ്തെടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. കൂടിയ റാക്കറ്റാണെങ്കിൽ ഇതൊക്കെ ബ്രാൻഡ് നമുക്ക് എല്ലാ ബ്രാൻഡും വരുന്നുണ്ട്. നമുക്ക് യോണക്സ്, ലീനിങ്, അപ്പെക്സ്, നമ്മുടെ ഹെഡ്, കാൽത്തന, മെഷീൻ നമുക്ക് കാണാം. മെഷീൻ ഉണ്ട്, നമുക്ക് നോക്കാം. മെഷീൻ ഉണ്ട്, മെഷീൻ കാണാം. ഇത് നമ്മുടെ കെട്ടുന്ന മെഷീനാണ്, ബാറ്റ് നമ്മൾ കെട്ടുന്ന സ്ട്രിംഗ് ഒക്കെ കെട്ടി കൊടുക്കുന്ന മെഷീനാണ്. അപ്പൊ അത് കെട്ടിയിട്ട് ഇങ്ങനെ തൂക്കിയിട്ടിരിക്കുന്ന കാഴ്ചയാണ് കാണുന്നത്. ഈ മെഷീനെ വെച്ചിട്ടാണ് ഇത് കറക്റ്റ് ചെയ്തിട്ട് അവർ സ്ട്രിംഗ് കെട്ടുന്നത്. പിന്നെ നമുക്ക് അതുപോലെ നമുക്ക് നമ്മുടെ ടെന്നീസിന്റെ ടെന്നീസ് റാക്കറ്റുകൾ, ടെന്നീസ് നമുക്ക് ഇവിടെ അങ്ങനെ റെഗുലറായിട്ട് കളി നടക്കുന്ന കോർട്ടുകൾ കുറവാണ്. പക്ഷെ എന്നാൽ പോലും ചില സ്ഥലങ്ങളിലുണ്ട് ടെന്നീസിന്റെ റാക്കറ്റുകളുണ്ട്. അതും പല മോഡല്, പല കിഡ്സിന്റെ സൈസ് മുതൽ നമുക്ക് അഡൽ സൈസ് വരെ പല ബ്രാഞ്ച്, പല റേറ്റിലുള്ള പല ബ്രാൻഡുകൾ. യോണക്സിന്റെ ഉണ്ട്, ഹെഡിന്റെ ഉണ്ട്, പല ബ്രാൻഡുകളുണ്ട്. ഏറ്റവും കൂടുതൽ ചോദിച്ചു യോണക്സ്, നമുക്ക് എല്ലാ ബ്രാൻഡും നമുക്ക് ഒരേപോലെയാണ്. നമ്മളെ മൾട്ടി ബ്രാൻഡാണ് ചെയ്യുന്നത്, എല്ലാ ബ്രാൻഡിലും, എല്ലാ ബ്രാൻഡിലുണ്ട്, എല്ലാ ബ്രാൻഡിലുണ്ട്. ഇതൊക്കെ എന്നാ റേറ്റ് വരും? അത് നമുക്ക് വരുന്നുണ്ടെന്ന്, അത് നമുക്ക് പ്രൈസ് റേഞ്ച് കുറഞ്ഞാന്നുണ്ടെങ്കിൽ ഒരു 1700, 1500, 1200 ആ റേഞ്ച് പോലെ നമുക്ക് സ്റ്റാർട്ടിംഗ് ഉണ്ട്. എല്ലാ പ്രൈസ് റേഞ്ചിലുള്ള മോഡലുകളുണ്ട്. പിന്നെ അതുപോലെ നമ്മുടെ കിറ്റ് ബാഗുകള്, ബാഡ്മിന്റന്റെ, ടെന്നീസിന്റെ കിറ്റ് ബാഗുകള് വരുന്നുണ്ട്. നമ്മുടെ ആക്സസറീസ് എല്ലാം നമുക്ക് ക്യാരി ചെയ്ത് കൊണ്ടുപോകാം നമുക്ക് കളിയാം. അതെ, കിറ്റ് ബാഗുകള് വരുന്നുണ്ട്. യോണക്സിന്റെ ഒരു കിറ്റ് ബാഗ് ആണ്. ഇത് പ്രൈസ് റേഞ്ച് എനിക്ക് തോന്നുന്നത് ഇവിടെ കൊടുത്തിരിക്കുന്ന സെയിം അല്ല, അതിന്റെ ഡിസ്കൗണ്ട് വരും. നമുക്ക് എല്ലാ സാധനത്തിനും ഡിസ്കൗണ്ട് ഉണ്ട്. നമ്മുടെ MRP ആണ്, ഇതിൽ കിടക്കുന്ന MRP ആണ്. പക്ഷെ എല്ലാത്തിനും ഡിസ്കൗണ്ട് ഉണ്ട്. ഇത് യോണക്സിന്റെ ഒരു കിറ്റ് ബാഗ് ആണ്. ഇതിന്റെ അകത്ത് കൊടുത്തിരിക്കുന്ന അല്ല, അത്യാവശ്യം ഡിസ്കൗണ്ടും കാര്യങ്ങളും ഒരുപാട് വരുന്നുണ്ട്. പിന്നെ അതുപോലെ നമുക്ക് ഇടയ്ക്ക് നമുക്കിങ്ങനെ ഇടയ്ക്ക് നമുക്ക് റെഗുലർ ആയിട്ട് തന്നെ നമുക്ക് സ്പെഷ്യൽ ഓഫറുകൾ വരുന്നുണ്ട്. പല സാധനങ്ങൾക്ക് റാക്കറ്റിന് വരുന്നുണ്ട്, കിറ്റ് ബാഗിന് വരുന്നുണ്ട്, വരുന്നുണ്ട് പല ഓഫറുകൾ വരുന്നുണ്ട്. ഇപ്പൊ തന്നെ നമുക്കൊരു 3799 MRP വരുന്ന ഒരു ബാഡ്മിന്റൺ റാക്കറ്റ് ഉണ്ട്. ആ റാക്കറ്റ് ആണെന്നുണ്ടെങ്കിൽ അതിന് നമുക്കിപ്പോ അതിന്റെ കൂട്ടത്തിൽ ഒരു 500 രൂപയുടെ 450 രൂപയുടെ സ്ട്രിംഗ് ചെയ്ത് ഒരു ഗ്രിപ്പും കൂടെ ഇട്ട് നമുക്ക് 2500 ഒരു ഓഫർ ഉണ്ട്. അപ്പൊ ഏകദേശം 2500 രൂപ പകുതി വിലക്ക് റാക്കറ്റ് കിട്ടും. അപ്പൊ അതൊന്ന് നമുക്കൊന്ന് കാണാം. ഇതാ റാക്കറ്റ്. അതിന്റെ തന്നെ പല മോഡലുകളുണ്ട്. ഇത് ഏതാണ്ട് ഒരു 2500 ഉള്ളൂ, നമ്മുടെ ഓഫർ പ്രൈസ് 2500 ഉള്ളൂ. പിന്നെ അതല്ല, അതിനൊരു ഡ്യുവൽ ഓഫർ ഉണ്ട്. അതായത് രണ്ടെണ്ണത്തിന് പിന്നെ ഒരു ഓഫർ വരുന്നുണ്ട്. അതായത് രണ്ട് റാക്കറ്റ് ഒന്നിച്ച് ക്ലബ് ചെയ്ത് എടുക്കുവാന്നുണ്ടെങ്കിൽ ഏതാണ്ട് 4500 വരുന്നുള്ളൂ. 5000 സ്ഥാനത്ത് 4500 രൂപ വരുന്നുള്ളൂ. അപ്പൊ ഗൈസ്, ഏകദേശം നമ്മള് സിംഗിൾ ആയിട്ട് എടുക്കുവാണെങ്കിൽ 4000 രൂപയാണ്. അപ്പൊ അത് രണ്ടെണ്ണമായിട്ട് ഒരു പെയറായിട്ട് എടുക്കുവാണെങ്കിൽ നമുക്ക് സ്ട്രിംഗ് കെട്ടി റാക്കൂടെ ഇട്ട് നമുക്ക് 4500 രൂപയുള്ളു രണ്ടെണ്ണത്തിന് വരുന്നുള്ളൂ. അപ്പൊ ഒരു അടിപൊളി ഓഫറാണത്. ഓഫർ ഇല്ലാത്ത സമയത്ത് ഏകദേശം 8000 രൂപ വരെ വില വരുന്നതാണ്. അപ്പൊ ഇപ്പൊ നമുക്ക് ഇത് 4500 രൂപയ്ക്ക് ഓഫറോട് കൂടി തന്നെ കിട്ടും. അടുത്തായിട്ട് നമുക്ക് ഇനി നമ്മുടെ ബോളിന്റെ സെക്ഷനിലേക്ക് പോവാം. ബോളാണെന്നുണ്ടെങ്കിൽ നമുക്കിപ്പോ കാണാൻ സാധിക്കും, ഇവിടുന്ന് നമുക്ക് ബാസ്കറ്റ് ബോള്, എല്ലാ ബോളും വരുന്നുണ്ട്. ബാസ്കറ്റ് ബോള്, ഫുട്ബോള്, വോളിബോള്, എല്ലാ ബോളും വരുന്നുണ്ട്. ഇപ്പോ നമ്മുടെ ബാസ്കറ്റ് ബോൾ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ പറഞ്ഞ നിവിയ ഉണ്ട്, സ്പാർട്ടന, കോസ്കോ, മൾട്ടി ബ്രാൻഡ് ഉണ്ട്. അതുപോലെ തന്നെ വോളിബോളും ഫുട്ബോളും അതുപോലെ തന്നെ വരുന്നുണ്ട്. ഈ ബോളിന് ബോളിന് നമുക്ക് വാറന്റി ഉണ്ട്. ബോളിന് നമുക്ക് നമുക്ക് ബോളിനാണെന്നുണ്ടെങ്കിൽ നമുക്ക് മാനുഫാക്ചറിംഗ് ഡിഫെക്ട് കൊണ്ടുള്ളത് എന്താണെങ്കിലും, ബോൾസ് എന്താണെങ്കിലും മാനുഫാക്ചറിംഗ് ഡിഫെക്ട് കൊണ്ടുള്ള കംപ്ലൈന്റ് ആണെന്നുണ്ടെങ്കിൽ ബോളിന് നമ്മൾ റീപ്ലേസ്മെന്റ് വാറന്റി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, ഏത് ബോളാണെന്നുണ്ടെങ്കിലും. ബോളിന് അങ്ങനെ പ്രത്യേകിച്ച് ബ്രാൻഡ് കാര്യങ്ങളും ഉണ്ട്. നമുക്ക് ഈ പറഞ്ഞ മൾട്ടി ബ്രാൻഡ് എല്ലാം നമ്മൾ ചെയ്യുന്നുണ്ട്. നിവിയുണ്ട്, അഡിദാസ് ഉണ്ട്, പിന്നെ അതുപോലെ തന്നെ ലോഗർ കട്ട്സ് ചെയ്യുന്നുണ്ട്, കോസ്കോ ചെയ്യുന്നുണ്ട്, സ്പാർട്ടൻ ചെയ്യുന്നുണ്ട്. കിഡ്സിനുള്ള ബോളാണെന്നുണ്ടെങ്കിൽ ശരിക്കും പറഞ്ഞാൽ ഒരു 250-220 ആ റേഞ്ച് മുതൽ സ്റ്റാർട്ടിംഗ്. പക്ഷെ അത്യാവശ്യം നമ്മുടെ ഹാർഡ് ഗ്രൗണ്ടിൽ കളിക്കുന്ന ബോളുകളാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഏതാണ്ട് ഒരു 500 ആ റേഞ്ച് മുതൽ അത്യാവശ്യം നല്ല ബോൾ സ്റ്റാർട്ടിംഗ് ഉണ്ട്.
499 നമുക്ക് സ്റ്റാർട്ടിംഗ് ഉണ്ട്. അത്യാവശ്യം ക്വാളിറ്റി ഉള്ള ബോൾ, ക്വാളിറ്റി ഉള്ള ബോൾ. നമുക്ക് അടുത്ത് നമ്മുടെ ഫുട്ബോളിന്റെ ആ ഒരു ഫുട്ബോളിന്റെ ബൂട്ട്സിന്റെ സ്റ്റഡ്സിന്റെ ആ ഒരു സെഗ്മെന്റ് ഉണ്ട്. അങ്ങോട്ട് പോവാം. ബൂട്ടിന്റെ സെക്ഷനിലാണെന്നുണ്ടെങ്കിൽ നമുക്ക് ബൂട്ട്സും നമുക്ക് അത്യാവശ്യം എല്ലാ റേഞ്ചിലും സ്റ്റാർട്ടിംഗ് ഉണ്ട്. ഒരു 450-500 ആ റേഞ്ച് മുതലാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഹാർഡ് ഗ്രൗണ്ടിൽ കളിക്കുന്ന ഹാർഡ് സർഫസിൽ കളിക്കുന്ന ബൂട്ടുകൾ നമുക്ക് സ്റ്റാർട്ടിംഗ് ഉണ്ട്. ഇത് പിള്ളേരെ പിള്ളേരെ അത് സൈസ് ആണെങ്കിലും നമുക്ക് സൈസിന്റെ അവൈലബിലിറ്റി നമുക്ക് എല്ലാ സൈസിലും ഉണ്ട്. ഈ കിഡ് സൈസ് മുതൽ ബിലോ 1 സൈസ് മുതൽ നമുക്ക് അപ് ടു 11-12 സൈസ് വരെ നമുക്ക് സൈസ് അവൈലബിൾ ആണ്, സൈസ് അവൈലബിൾ ആണ്. പിന്നെ അതുപോലെ തന്നെ ബൂട്ട് നമുക്ക് അറിയാം, നമുക്ക് ഇപ്പോൾ ഒരു ബ്രാൻഡിൽ പ്രൈസ് റേഞ്ച് നമുക്ക് ഒരു 450 മുതൽ നമുക്ക് സ്റ്റാർട്ടിംഗ് ഉണ്ട്, സ്റ്റാർട്ടിംഗ് ഉണ്ട്. പിന്നെ ബൂട്ടിന്റെ കാര്യം നമുക്കറിയാം, ഒരു ബ്രാൻഡിൽ തന്നെ നമുക്ക് ഏതാണ്ട് ഒരു ഒരു 20-25 മോഡലുകൾ വരുന്നുണ്ട്. അങ്ങനെ ഒരു 7-8 മോഡലുകൾ നമുക്ക് 7-8 ബ്രാൻഡുകൾ നമ്മൾ ചെയ്യുന്നുണ്ട്. അപ്പൊ അതിന്റെ ഡിസ്പ്ലേയിൽ ചെറിയൊരു പരിമിതി ഉള്ളതുകൊണ്ട് നമ്മൾ ജസ്റ്റ് എല്ലാ സൈസിലും 1-2 മോഡലുകൾ വെച്ച് നമ്മൾ ജസ്റ്റ് ഡിസ്പ്ലേ ചെയ്തുള്ളൂ. അപ്പൊ സാധനം നമുക്ക് സ്റ്റോക്ക് ഉണ്ട്. ഇതൊക്കെ ഇത് നമുക്ക് വരുന്നത് ഇത് ഒരു നമ്മുടെ ഹാർഡ് സർഫസിൽ കളിക്കാനായിട്ടുള്ള ഒരു 590 MRP വരുന്ന ഇനിയിപ്പോ നമുക്ക് പോകാനുള്ളത് നമ്മുടെ ക്രിക്കറ്റ് ബാറ്റ് സെക്ഷനിലേക്കാണ്. അപ്പോ ക്രിക്കറ്റ് ബാറ്റ് ആണെന്നുണ്ടെങ്കിൽ നമുക്കറിയാം, നമുക്ക് ഇപ്പം ഈ കോവിഡിന്റെ ലോക്ക്ഡൌണിന്റെ പ്രശ്നം കൊണ്ട് ഏറ്റവും കൂടുതൽ കളി കുറഞ്ഞു പോയതാണ് നമ്മുടെ മറ്റേ ക്രിക്കറ്റ് ബാറ്റും ക്രിക്കറ്റും ഫുട്ബോളും ഫീൽഡ് ഗെയിംസ് എല്ലാം നമുക്ക് ഏകദേശം നിന്ന അവസ്ഥയാണ്. അപ്പം അല്ലെന്നുണ്ടെങ്കിൽ നമുക്കിവിടെ ക്രിക്കറ്റ് അത്യാവശ്യം നല്ല പോപ്പുലർ ആയിട്ടുള്ള ഗെയിം ആയിരുന്നു ക്രിക്കറ്റ്. അതായത് ഈ ഒരു കോവിഡിന്റെ ഒരു പ്രശ്നം കാരണം കളി ആകെ മൊത്തം മടുപ്പാണ്. ബ്രാൻഡുണ്ട്, അതും നമ്മൾ മൾട്ടി ബ്രാൻഡ് ചെയ്യുന്നുണ്ട്. SG SS നമ്മളെ BDMA ചെയ്യുന്നുണ്ട്, അതുപോലെ തന്നെ അഡിഡാസ് ഉണ്ട്, കുക്കാവറ ഉണ്ട്, അത്യാവശ്യം മൾട്ടി ബ്രാൻഡ് ഉണ്ട്. അതിന്റെ വ്യത്യാസം വരുന്നുണ്ട്. ഈ പറഞ്ഞ നമുക്ക് ബാറ്റുകളാണെങ്കിലും നമുക്ക് ഏറ്റവും കുറഞ്ഞതൊരു കിഡ്സിന്റെ ഒരു 200 ആ റേഞ്ച് മുതൽ നമുക്ക് ഏതാണ്ട് ഒരു 35,000 വരെയുള്ള ക്രിക്കറ്റ് ബാറ്റുകൾ നമുക്ക് വരുന്നുണ്ട്. ഇത് നമുക്ക് നമ്മുടെ ഹാർഡ് ടെന്നീസെ കളിക്കാനുള്ള ബാറ്റാണ്. അതുപോലെ തന്നെ നമുക്ക് സോഫ്റ്റ് ടെന്നീസെ കളിക്കാനായിട്ടുള്ള നമുക്ക് നോക്കി കാണാൻ പറ്റും. ഇതുകൊണ്ടില്ല, ലൈറ്റ് ആയിട്ടുള്ള ബാറ്റുണ്ട്, ലൈറ്റ് ആയിട്ടുള്ള ക്രിക്കറ്റ് ബാറ്റ് വരുന്നുണ്ട്, തീരെ ലൈറ്റ് ആയിട്ടുള്ളത്. അതുപോലെ തന്നെ ബോള്, അതേപോലെ ആക്സസറീസ് എല്ലാം നമുക്ക് വരുന്നുണ്ട്, ക്രിക്കറ്റിന്റെ ആക്സസറീസ്, അതുപോലെ തന്നെ ഹെൽമെറ്റ്, ബാക്കി നമുക്ക് എല്ലാ സാധനങ്ങളും എല്ലാം ഉണ്ട്. നമുക്ക് ഏറ്റവും കൂടുതൽ ആക്സസറീസ് നമുക്ക് വേണ്ട ഒരു ഗെയിമാണ് ക്രിക്കറ്റ്. അപ്പൊ അതുപോലെ അത് നമുക്ക് മൾട്ടി ബോളും വരുന്നുണ്ട്. ഇതിപ്പോ നമ്മുടെ മറ്റേ സിന്തറ്റിക് ബോളാണ്, പ്രാക്ടീസ് ചെയ്യുന്ന ബോളാണ്. അതുപോലെ തന്നെ സ്വിച്ച് ബോൾ ഉണ്ട്, ടെന്നീസ് ബോൾ ഉണ്ട്, എല്ലാ ബോളും ഉണ്ട്. എന്റെ കയ്യിലിരിക്കുന്ന ടെന്നീസ് ക്രിക്കറ്റ് ബാറ്റാണ്. ഇതൊക്കെ നമുക്ക് അത്യാവശ്യം നല്ലൊരു ബാറ്റാണ്. GLS എന്ന് പറയുന്ന ഒരു കമ്പനിയുടെ ബാറ്റാണ്. അപ്പൊ ഇതിന് വെയിറ്റ് കുറയ്ക്കാനാണ് ഈ സംഭവം ഇങ്ങനെ കാണിച്ചിരിക്കുന്നത്. അപ്പൊ നമുക്ക് നോക്കുന്ന നല്ല കംഫർട്ട് ആയിട്ടുള്ള ഒരു ബാറ്റ് തന്നെയാണ്. കുഴപ്പമില്ല, നല്ല ഇതേപോലത്തെ കുറെ വെറൈറ്റി ബാറ്റുകൾ കൂടിയുണ്ട്. ക്രിക്കറ്റിലേക്ക് വരുമ്പോൾ നമുക്ക് അത്യാവശ്യം നല്ല കളക്ഷൻസ് എവിടെയുണ്ട്. ബാറ്റ് ആയാലും ഗ്ലൗസ് ആയാലും ബോൾ ആയാലും ക്രിക്കറ്റിന് വേണ്ട എല്ലാ ആക്സസറീസും വൈഡ് റേഞ്ച് ഓഫ് കളക്ഷൻസ് ഇവിടെയുണ്ട്. അപ്പോൾ അത് നമുക്ക് മറ്റ് ഷോപ്പുകളിലും കൂടുതൽ വേറെ എവിടെയും കിട്ടാത്ത വൈഡ് റേഞ്ച് ഓഫ് ബാറ്റ്സും അതേപോലെ വേണ്ട ആക്സസറീസും കൂടിയുണ്ട്. അത് അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസിൽ തന്നെ നമുക്ക് കിട്ടും. എനിക്കൊന്നും വലിയ കത്തി റേറ്റൊന്നുമില്ല, അത്യാവശ്യം നല്ല അഫോർഡബിൾ ആയിട്ട് നമുക്ക് മേടിക്കാൻ പറ്റുന്ന റേഞ്ചിൽ തന്നെയുള്ള പ്രൈസിലുള്ള ബാറ്റുകളും കാര്യങ്ങളും കൂടെയുണ്ട്. അപ്പൊ ഇത് നമുക്ക് ചെസ്റ്റിനും മറ്റും നമ്മുടെ വർക്ക്ഔട്ട് ചെയ്യുന്ന ഒരു മെഷീനാണ്. എനിക്ക് തോന്നുന്ന പ്രോ ബോഡി ലൈൻ എഴുതിയിട്ടുണ്ട്, ഫിറ്റ്നസ് ചെയ്യാൻ പറ്റുന്ന ഒരു മെഷീനാണ്. നിങ്ങളെ വീഡിയോയിലും മറ്റും ഒക്കെ കണ്ടിട്ടുള്ള ആ മെഷീൻ തന്നെയാണ്. ഒരു ഇവിടെ ആ കമ്പനിയുടെ പേരാണെന്ന് തോന്നുന്നു, പ്രോ ബോഡി ലൈൻ ഫിറ്റ്നസ് എന്ന് എഴുതിയിട്ടുണ്ട്. പിന്നെ നമുക്ക് പറയുന്നത് ഇത് ത്രെഡ്മില്ലാണ്. അപ്പൊ ഈ ത്രെഡ്മില്ലിന്റെ വർക്ക്ഔട്ട് സാധനം ജസ്റ്റ് ഒരു സ്റ്റാൻഡ് ഇങ്ങനെ വരുന്നുണ്ട്. അപ്പൊ അത് അതിനനുസരിച്ച് അവിടെ നമുക്ക് കംഫർട്ടബിൾ ആയിട്ട് അത് വരും. അതിനനുസരിച്ചുള്ള ഒരു കംഫർട്ട് ആയിട്ട് ഈ കാണുന്ന ഒരു ട്രോഫിയുടെ ഒരു സെക്ഷനാണ്. അപ്പൊ ഇവിടെ ഇതുകൊണ്ട് കുറെ ട്രോഫി ഇങ്ങനെ വെച്ചിട്ടുണ്ട്. ഇതുകൊണ്ട് ഇതൊരു കുംഫു, ഒരു ഇടിക്കാരൻ നിടിക്കുന്ന ഒരു ട്രോഫിയുടെ ഒരു സിമ്പലാണ്. അപ്പൊ കുംഫുവിന്റെ ഒരു ട്രോഫി ആണെന്ന് തോന്നുന്നു, അതിനുവേണ്ടി റെഡിയാക്കി വെച്ചിരിക്കുന്നതാണ്. അത് കഴിഞ്ഞിട്ട് അതായത് ഒരു ഗുസ്തിക്കാരൻ ഒരുത്തരം മലർത്തി അടിക്കുന്ന ഒരു സെറ്റപ്പ് ഒരു ട്രോഫിയാണ്. അപ്പൊ ഗുസ്തിക്കാർക്ക് വേണ്ടിയുള്ള ഒരു ട്രോഫിയാണെന്ന് തോന്നുന്നു.
പിന്നെ ഇവിടെ വേൾഡ് കപ്പ്, നമ്മുടെ ഒരു വേൾഡ് കപ്പ് ഇവിടെ ഉണ്ട്. അപ്പൊ വേൾഡ് കപ്പ് പിടിച്ചോണ്ട് നിൽക്കുന്ന ഒരു ട്രോഫി. അപ്പൊ ഇതുണ്ട് ഇവിടെ, അതിന്റെ അകത്തൊരു കുറച്ച് ഇതൊക്കെ വെച്ചിട്ടുണ്ട്. കാണാൻ നല്ല ഭംഗിയുള്ളൊരു ട്രോഫിയാണ്, വേൾഡ് കപ്പിന്റെ മാതൃകയിലുള്ള ഒരു ട്രോഫിയാണ്. അപ്പൊ ഇങ്ങനെ ഒരുപാട് ട്രോഫി ഇവിടെ വരുന്നുണ്ട്. ഇത് ടെന്നീസിന്റെ ഒരു ട്രോഫിയാണ്, നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പൊ ഇത് ടെന്നീസിനൊക്കെ കിട്ടുന്ന ഒരു ട്രോഫിയാണെന്ന് തോന്നുന്നു. എന്തായാലും ട്രോഫിയുടെ ഒരു വലിയ ശേഖരം തന്നെ ഇവിടെ ഉണ്ട്. അപ്പൊ ഇത് സ്പോർട്സ് വെയറിന്റെ സെക്ഷൻ ആണ്. എനിക്ക് തോന്നുന്നത് ഇതുണ്ട് ബെരിയൻ മെറ്റീരിയൽസ്, ഓരോ ബെരിയൻസ് ഇവിടെ ഉണ്ട്. അപ്പൊ ഇതൊക്കെ ഏകദേശം അത്യാവശ്യം നല്ല ക്വാളിറ്റിയിലുള്ള ബെനിയനാണ്. അത് നമുക്കൊരു 200 റേഞ്ച് വരെ സ്റ്റാർട്ടിംഗ് ഉണ്ട്. ഇതൊക്കെ ഷോർട്സ് ഉണ്ട്, ഷോർട്സും നമുക്ക് ഇത് കണ്ടില്ലേ, ഇതിപ്പോ നമ്മുടെ കുറഞ്ഞ മോഡലാണ്. ഒരു 100 രൂപ 150 രൂപ പോലെ സ്റ്റാർട്ടിംഗ് ഉള്ള മോഡലുകളുണ്ട്. 150, 200, അതിന്റെ സൈസ് എല്ലാ സൈസും ഉണ്ട്. ഇതിപ്പോ ചെറിയ സൈസാ, എല്ലാ സൈസും നമുക്ക് അവൈലബിൾ ആണ്. ഇത് നമ്മുടെ ഒരു 350, അങ്ങനെ ഒരു 1000-1500 റേഞ്ച് വരെയുള്ള ഷോർട്സ് ഉണ്ട്. യോണസിന്റെ ഒക്കെ ഉണ്ട്, യോണസിന്റെ ഉണ്ട്, നൈക്കിന്റെ ഉണ്ട്. ക്വാളിറ്റി ഉള്ളത് നമ്മുടെ ട്രാക്സ്യൂട്ട് ക്വാളിറ്റി ഉള്ള മോഡലാണ്. അതും നമുക്ക് ഈ പറഞ്ഞ ഒരു 300 റേഞ്ച് മുതലുള്ള ട്രാക്സ്യൂട്ട് ഉണ്ടല്ലോ. 300 മുതൽ മുകളിലേക്ക് 1500 വരെ ഉള്ളതുണ്ട്. സ്വിമ്മിങ്ങിന്റെ ആക്സസറീസ്, അതിന്റെ നമ്മുടെ കോസ്റ്റ്യൂംസ്, ബോയ്സിന്റെ ഗേൾസിന്റെ കോസ്റ്റ്യൂംസ്, എല്ലാ സാധനങ്ങളുണ്ട്. അത് അത്യാവശ്യം നമുക്ക് എല്ലാ പ്രൈസ് റേഞ്ചിലുള്ള സാധനങ്ങളുണ്ട്. അത് അത്യാവശ്യം അതിന് സെപ്പറേറ്റ് ഷോർട്സ് വരുന്നുണ്ട്. ഇത് ഡംബൽസിന്റെ ഒരു സെക്ഷനാണ്. ഇതിന്റെ അകത്ത് പല കിലോയില് വരുന്ന ആ ഡംബൽസ് ഇവിടെയുണ്ട്. ഡംബൽസും ഉണ്ട്, അതുപോലെ തന്നെ നമ്മുടെ വെയിറ്റ് പ്ലേറ്റും വരുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ പിന്നെയുള്ള നമുക്ക് നമ്മുടെ സപ്പോർട്ടീവ് ഐറ്റംസ് ആണ്, നമ്മുടെ നീ ക്യാപ്പ്, എൽബോ സപ്പോർട്ട്, അങ്ങനെ ആ ഒരു സെക്ഷൻ ആയത്. നമ്മുടെ എക്സസൈസ് ചെയ്യുമ്പോഴും അല്ലാതെ നമ്മൾ വർക്ക്ഔട്ട് ചെയ്യുമ്പോഴും കളിക്കുമ്പോഴും ഇനി അല്ലാതെ നമുക്ക് എന്തെങ്കിലും ജോയിന്റ് പെയിൻ അങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്ക് അതന്നെ നമ്മുടെ പിന്നെ ഇത് നമ്മുടെ മൾട്ടി, നമ്മുടെ കിഡ്സിനുള്ള സാധനങ്ങളൊക്കെ വെച്ചേക്കുന്ന ഒരു സെക്ഷൻ ആണ്. നമ്മുടെ ചെസ് ബോർഡ് ഉണ്ട്, നമ്മുടെ സ്നേക്ക് ആൻഡ് ലാഡർ, നമ്മുടെ ടി ബാറ്റ്, നമ്മുടെ ഈ പറഞ്ഞ നമ്മുടെ ജിം ഗ്ലവ്, ഫിറ്റ്നസ് ഗ്ലവ്, അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഒരു സെക്ഷൻ ആണ്. അത്യാവശ്യം ഫിറ്റ്നസ്സിന് വേണ്ട എല്ലാ ഐറ്റംസും ഉണ്ട്. അപ്പം നമുക്ക് കിട്ടിയ സമയം കൊണ്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കിയതാണ്, എല്ലാവർക്കും അറിയാവുന്ന കാര്യം തന്നെയാണ്. അപ്പം അതൊന്ന് ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്തു. ലോക്ക്ഡൌണിന്റെ സമയത്ത് നമുക്ക് ഏറ്റവും കൂടുതൽ സെയിൽ ഉണ്ടായ ഒരു സാധനമായിരുന്നു ഈ സൈക്കിൾ പോലെ തന്നെ സെയിൽ ഉണ്ടായ ഒരു സാധനമായിരുന്നു ക്യാരംബോർഡും. അതുപോലെ തന്നെ നമുക്ക് എല്ലാ പ്രൈസ് റേഞ്ചും ഉള്ള സാധനമുണ്ട്. ഇത് നമുക്ക് അത്യാവശ്യം ക്വാളിറ്റി ഉള്ള ക്യാരംബോർഡാണ്. നമുക്ക് വരുമ്പോഴത്തേക്ക് ഏതാണ്ട് ഒരു 5700 MRP വരുന്ന സാധനമാണ്. നമ്മുടെ ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ട് ഏതാണ്ട് 5000 റേഞ്ചേ വരുന്നുള്ളൂ. ഇതൊക്കെ മെറ്റീരിയൽ നമുക്ക് വരുന്നത് എല്ലാം തന്നെ പ്ലൈവുഡ് ആണ് വരുന്നത്. പ്ലൈവുഡിന്റെ അതിന്റെ ഫിനിഷിംഗില് വ്യത്യാസം വരും. പിന്നെ അതേപോലെ ഈ പ്ലൈവുഡിന്റെ തിക്നസും ഫ്രെയിമിന്റെ ഈ തിക്നസും ക്വാളിറ്റി മാറുന്നതനുസരിച്ചാണ് ഇതിന്റെ പ്രൈസ് റേഞ്ച് മാറുന്നത്. സൈസ് എല്ലാം തന്നെ സ്റ്റാൻഡേർഡ് ഒരു സൈസ് ആയിരിക്കും. അതുപോലെ തന്നെ ഇത് അതിന്റെ മേളിലുള്ള മോഡലാണ്. അതുപോലെ ഇത് ബേസ് മോഡല്, ബേസ് മോഡല് ഇത് നമുക്ക് വരുമ്പോഴത്തേക്കും ഇപ്പൊ നമുക്ക് ഇരിക്കുന്ന ബേസ് മോഡൽ ഏതാണ്ടൊരു ഈ മോഡല് ഏതാണ്ടൊരു നമുക്കൊരു 1700 ഏതാണ്ട് നമ്മുടെ ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ട് നമ്മുടെ സെല്ലിംഗ് പ്രൈസ് വരുന്ന സാധനമാണ്. അത് നമുക്ക് സ്റ്റാൻഡേർഡ് സൈസ് നമുക്ക് ഒരു 1100 റേഞ്ച് പോലെ നമുക്ക് സ്റ്റാർട്ടിംഗ് ആണ്. മൂന്ന് പ്രൈസ് റേഞ്ചിലുള്ളതാണ് ഇപ്പൊ ഇരിക്കുന്നത്. പിന്നെ അതല്ലെന്നുണ്ടെങ്കിൽ പിന്നെ ഇനിയിപ്പോ ചെറിയ സൈസ് കിഡ്സിന് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിന്റെ മീഡിയം സൈസ് അവൈലബിൾ ആണ്. ഇത് ഇതാണ്ടൊരു 1000 റേഞ്ച് ഉള്ളു. ഇത് ഈ ഒരു മോഡൽ ഇതിന്റെ മീഡിയം സൈസ്, സൈസ് മീഡിയം ഈ ഒരു സൈസ്. ഇതാണ് കിഡ്സിന് വേണ്ടിയുള്ള ഒരു മീഡിയം സൈസ് മോഡൽ. എനിക്ക് തോന്നുന്ന സൈക്കിൾസിന്റെ ഒരു വൈഡ് റേഞ്ച് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. പിന്നെ പല റേഞ്ചിലും, അതായത് സാധാരണ സൈക്കിളിന് വേണ്ടി മാത്രമുള്ള ഷോപ്സുകളുണ്ട്, പക്ഷെ അതിലും കൂടുതൽ റേറ്റിലും വലിയ കത്തിയൊന്നും ഇല്ലാത്ത നല്ല സൈക്കിൾ, നല്ല ബ്രാൻഡിലുള്ള സൈക്കിളുകൾ ഇവിടെ അവൈലബിൾ ആണ് കേട്ടോ. സൈക്കിൾ പോലെ തന്നെ നമുക്ക് വൈഡ് റേഞ്ച് ഓഫ് ആക്സസറീസ് നമുക്ക് കാണാൻ പറ്റും. നമുക്ക് എല്ലാ സാധനങ്ങളും ഉണ്ട്. അതായത് നമ്മുടെ ജെൽ സീറ്റ് കവർ, അതുപോലെ തന്നെ നമ്മുടെ സൈക്കിളിന്റെ ബോട്ടിൽ കേജ്, ബെല്ല്, സ്റ്റാൻഡ്, അതുപോലെ തന്നെ അതിന്റെ നമ്മുടെ പാർട്സ്, ബാക്കി സാധനങ്ങൾ, ബോട്ടിൽ കേജ്, നമുക്ക് ആക്സറീസ് എല്ലാം നമുക്ക് അവൈലബിൾ ആണ്.
അതുപോലെ തന്നെ നമുക്ക് സർവീസും നമുക്ക് നമ്മളോട് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സൈക്കിൾ സർവീസ് വലിയ കാലതാമസം വരാത്ത രീതിയിൽ നിങ്ങൾക്ക് സർവീസിന് കൊണ്ടുവരാനാണെങ്കിൽ നമുക്ക് അഡ്വാൻസ് ബുക്കിങ്ങിന് സൗകര്യമുണ്ട്. അപ്പോൾ നേരത്തെ ഒന്ന് അഡ്വാൻസ് വിളിച്ചൊന്ന് ബുക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒത്തിരി താമസം വരാത്ത രീതിയിൽ നമുക്ക് സൈക്കിളിംഗ് സൈക്കിളിൻ്റെ സർവീസ് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. വളരെ നിസ്സാരമായ റേറ്റേ ഉള്ളൂ. അപ്പൊ എന്തായാലും എനിക്ക് ഇവിടെ കാണാൻ സാധിച്ചതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൈഡ് റേഞ്ചിലുള്ള സ്പോർട്സ് ഗുഡ്സ്, അതെല്ലാ ബ്രാൻഡിലും വ്യത്യസ്ത തരം കമ്പനികളിലും എല്ലാം വരുന്ന നല്ല ഐറ്റംസ് ഇവിടെ ഉണ്ട്. അപ്പൊ എന്തുകൊണ്ട് ഒരു വെറൈറ്റി ഷോപ്സ് ആണ്, നിങ്ങൾക്ക് എന്ത് സ്പോർട്സ് ഗുഡ്സ് വേണേലും ഇവിടെ നിന്നും വന്നു കഴിഞ്ഞാൽ വാങ്ങാൻ സാധിക്കും. അപ്പൊ അതിന്റെ കാരണത്തിൽ ലൊക്കേഷൻ നമ്മൾ ഇറങ്ങുമ്പോൾ ഒന്നുകൂടെ കാണിച്ചു തരാം. അപ്പൊ എന്തായാലും നിങ്ങൾ ഇവിടെ വരിക, തീർച്ചയായിട്ടും നിങ്ങൾക്ക് വേണ്ട എല്ലാ സംഭവങ്ങളും ഇവിടെ കിട്ടുന്നതാണ്. അപ്പൊ എന്തായാലും നമ്മൾ ഇവിടുത്തെ ഫുള്ള് കാഴ്ചകളും കണ്ടു. ഇതേപോലെ തന്നെ വേറെ ഒരു വീഡിയോയുമായിട്ട് വീണ്ടും വരാനുള്ള പ്രതീക്ഷയോടുകൂടി ഗുഡ് ബൈ.